നടനാണ് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഞാനൊരു ഇതിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ പറയുന്നതല്ല, ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ സിനിമ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അസൂയയായിപ്പോയി. കാരണം കൂടെ ഇരുന്ന് അഭിനയിച്ചപ്പോൾ ഇതായിരുന്നു, ഈ എക്സ്പ്രഷനൊക്കെ ആയിരുന്നു അദ്ദേഹം സ്ക്രീനിൽ കാണിക്കാൻ പോകണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. കൂടെ അഭിനയിച്ചപ്പോൾ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു പവറാണ് നമ്മുടെ മുമ്പേ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്പുറത്തേക്കുള്ള ഒരു ഭാവവും അദ്ദേഹത്തിൻ്റെ
എന്താ പറയുക, ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. എത്ര അദ്ദേഹത്തോടെ സിനിമകൾ അഭിനയിച്ചാലും കൂടെ കഴിയുന്ന ഓരോ നിമിഷവും പുണ്യമായിട്ടും ഭാഗ്യമായിട്ടും കാണുന്നതാണ് ഞാനടക്കമുള്ള എല്ലാ കലാകാരന്മാരും. തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര പടമാണ്. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ രീതിയിലും, ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് രീതികളാണെങ്കിലും അതിലൊക്കെ ഉപരി ഇതിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെ, എന്നെപ്പോലുള്ള അടക്കമുള്ളവർക്കെല്ലാം തന്നെ ഇതുവരെ ഫ്രെയിമിൽ കാണാത്ത രീതിയിലുള്ള ഒരു മേക്ക് ഓവർ നൽകാനായിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. ശശാങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ എനിക്ക് അഭിനയിച്ചത്, വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടല്ല മമ്മൂക്കയോട് അഭിനയിക്കുന്നത്, പക്ഷേ സുജാത എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ബോൾഡ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ചോദ്യം ഗ്രേസിനോടാണ്, ചോദിച്ചോട്ടെ. അപ്പോൾ ഞാനാരായി എന്നോട് ചോദിക്കാന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. ഗ്രേസ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സുജാത എന്നുള്ള ഒരു ക്യാരക്ടർ, മമ്മൂക്കയോടുള്ള കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷമുണ്ട്, അതിലൊരു ഒത്തിരി അഭിമാനമുണ്ട്. ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നിസാം ബഷീർ എന്ന് പറഞ്ഞൊരു സംവിധായകനോടാണ് ഞാനിന്ന് അതിൻ്റെ റൈറ്ററെ വിളിച്ചു. റൈറ്ററെ വിളിച്ചപ്പോൾ എന്നോട് സമീർക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ടും മോശമായിട്ടും കഥ പറഞ്ഞത് എന്നോട് മാത്രമാണെന്നാണ്. കാരണം ആ ഒരു സുജാതയെ മാത്രം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, നിസാമക്കാണ് ഫുൾ കഥ പറഞ്ഞത്. പക്ഷേ എന്നാലും ഗ്രേസ് അത് ഏറ്റെടുത്തല്ലോ. ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാവരും ആ ക്യാരക്ടറെ അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും ആ ഒരു സന്തോഷം കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുകയാണ്. വിക്രം എന്നുള്ള സിനിമയിൽ, വിക്രം എന്ന് വെച്ചാൽ ഫഹദിനെ അറിയാതെ തന്നെ ഫഹദായി മാറുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. മമ്മൂക്ക ഫാൻ ആണെന്ന് പറയാനാണ്. ഒത്തിരി സന്തോഷമല്ലേ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇക്കയുടെ കൂടെ അഭിനയിക്കുന്നതൊക്കെ. അതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുമ്പോൾ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ, ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശ പറയുമ്പോൾ, ചളി പറയുമ്പോൾ, കളിയാക്കുമ്പോൾ, അറിയാതെയൊക്കെ വരുമ്പോൾ എണീറ്റ് പോകുമ്പോൾ, അതൊക്കെ ഒരു ഒരു വികാരമാണ്. സോ ഹാപ്പി. ഒരു സിനിമയാണ് എല്ലാവരും, പക്ഷെ തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണെന്നാണ് ഒ ടി ടിയിൽ പലരും ചോദിക്കാറ് ഒ ടി ടിയിൽ എന്ന് വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് തിയേറ്ററിൽ കാണുന്ന സിനിമയാണ്. അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസ്, മ്യൂസിക് എല്ലാം തന്നെ നമ്മൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പം നമുക്കാണെങ്കിൽ കഴിഞ്ഞപ്പോൾ കുറേ സിനിമകളായിട്ട് സിംഗ് സൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അത്രയും അതിന് ക്വാളിറ്റി വേണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിർമ്മിച്ച സിനിമയ്ക്ക് പോലും അത്രയും നമ്മൾ പ്രഷർ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് തിയേറ്ററിലാണ് ആക്ച്വലി എൻജോയ് ചെയ്യുന്നത്. അത് തിയേറ്ററിൽ തന്നെ കാണണം, എല്ലാവരും അതൊരു വലിയ വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് ഇപ്പം പറയുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ സിനിമയുടെ, നമ്മൾ ഫാൻസായിരിക്കും, നമ്മളെല്ലാവരും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഒക്കെ ഇങ്ങനെ നമ്മൾ സീനിലെ പല വീഡിയോസും എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ട് ഇനി കാണാനുള്ളവരുടെ ആസ്വാദനത്തെ നമ്മൾ ബാധിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളോട് പലരും ചോദിക്കും എന്താ കഥയെന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് വലിയ പറയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മീഡിയയൊക്കെ എപ്പോഴും ചോദിക്കും എന്താണ് സംഭവം, എന്താണ് റുഷാക്ക്, എന്താണ് സംഭവം. അത് നമ്മൾ പറയാത്തത് നിങ്ങളുടെ ആസ്വാദനം സ്പോയിൽ ചെയ്തിരിക്കാനാണ്. പണ്ട് നമ്മൾ സിനിമയുടെ കഥ വന്ന് പറയുന്നതിന് ഇടിക്കുമായിരുന്നു, സസ്പെൻസ് എന്ന് പറയുന്നതാണ് ആ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അത് സസ്പെൻസും കാര്യങ്ങളും പറയാതിരിക്കുക, അത് സ്പോയിൽ ചെയ്യാതിരിക്കുക, വീഡിയോസ് ഒന്നും ആരും എടുത്തിട്ടായിരിക്കുക. എൻജോയ് ചെയ്യുക, സിനിമ എൻജോയ് ചെയ്യുക. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിരിക്കും ഉറപ്പാണ്. ഞാൻ മമ്മൂക്കാനെ ഒന്ന് കാണാനാണ് ആഗ്രഹിച്ചത്. ഓക്കെ. അപ്പം ഒരു കടുക് മണികളും ചോദിക്കുമ്പോൾ കുന്ന് കിട്ടുന്ന പാവമായിപ്പോ എനിക്ക്. മമ്മൂട്ടിയോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കിനാണ് എനിക്ക് ആ ഒരു സീൻ കിട്ടിയത്. അതുപോലെ തന്നെ അതിൽ അഭിനയിക്കാനും മമ്മൂട്ടി മമ്മൂക്കായോട് വർത്തമാനം പറയാനും അങ്ങോട്ട് പറയാനും, ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് പറയാൻ പറ്റും. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി, അതൊക്കെ എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ്. ഭയങ്കര സന്തോഷമായി. ചേച്ചി ഇന്ന് സിനിമ കാണാനായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു സന്തോഷം. അപ്പോൾ മമ്മൂട്ടി ഫാൻസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ 1000 നന്ദി ഗ്രേസ്. പിന്നെ അതെ അതെ, മെയിൻ ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ്. അല്ല പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. കാര്യം മമ്മൂക്കായിലൂടെ എത്തുന്ന ആൾക്കാരെല്ലാം ഉയരങ്ങളിൽ എത്തും. അല്ല യസീർക്ക, അതൊരു രാശിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ. അപ്പൊ നമുക്ക് അത്.